നമസ്കാരം. ഇതൊരു ചോദ്യത്തിന് മറുപടിയാണ്. റോസ് ആണ് ചോദിക്കുന്നത്. ഇൻ കണ്ടസ്റ്റഡ് ഡിവോഴ്സ് ഇഫ് കേസ് കണ്ടിന്യൂസ് ഡസ് ഇറ്റ് ഗോ ബിയോണ്ട് 10 ഇയേഴ്സ് എനി മാക്സിമം ടൈം ലിമിറ്റ് ആപ്ലിക്കബിൾ ബൈ കോർട്ട് ഇൻ സിറ്റുവേഷൻ വേർ ബോത്ത് പാർട്ടീസ് ഓർ വൺ ഓഫ് ദ പാർട്ടീസ് ആർ നോട്ട് വില്ലിംഗ് ടു സെറ്റിൽ. ഇപ്പം 10 വർഷം എന്ന് പറയുന്നത് ഒരു വളരെ നീണ്ട ഒരു കാലയളവാണ്. അത് എന്താ പറയാ, ഒരിക്കലും കോടതി ഇത്രയും നാളെ നീട്ടിക്കൊണ്ടു പോകാൻ ഇടവെക്കില്ല. അതിനകത്ത് ഒരു തീരുമാനത്തിലാണ്, എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് എപ്പോഴും കോർട്ട് വയ്ക്കും. ഇപ്പൊ സെറ്റിൽമെന്റിന് ചാൻസ് ഉണ്ടെന്ന് രണ്ടുപേരും പറയുകയാണെങ്കിൽ മാത്രമായിരിക്കും കോടതി സമയം കൊടുക്കുന്നത്. എന്നാൽ പോലും കോടതി ഒരു 10 ഫർദർ ടൈം സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഇത്ര നാളിനുള്ളിൽ നിങ്ങൾ സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ അതർവൈസ് വന്നിട്ട് നമുക്ക് കോടതിയായിട്ട് തീരും, കോടതിയുടെ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് കോടതി ഒരു ടൈം ലിമിറ്റ് വയ്ക്കും. അതെല്ലാം കോടതിയുടെ ഒരു ഡിസ്ക്രിഷണൽ പവറാണ്. പിന്നെ സെറ്റിൽ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ക്ലയന്റ് ആണ്. കോർട്ടിന് ഒരിക്കലും നിങ്ങൾ പോയി സെറ്റിൽ ചെയ്തിട്ട് വരും എന്ന് പറയാൻ പറ്റില്ല. കോടതിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതി അല്ലെങ്കിൽ നീതി നടപ്പാക്കുക, ആളുടെ ഭാഗത്താണ് ഒരു നീതി ഉള്ളത്, അത് നടപ്പാക്കുന്നതാണ് കോർട്ടിന്റെ ജോബ് എന്ന് പറയുന്നത്. അപ്പൊ കോടതിക്ക് അവരുടെ ജുഡീഷ്യൽ ടൈം അല്ലെങ്കിൽ അവരുടെ ഇത്രമാത്രം ഭരിച്ച ഒരു ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് മീഡിയേഷൻസ് ഒക്കെ വെക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ ഒത്തുതീർപ്പാവുകയാണെങ്കിൽ ഒത്തുതീർപ്പാവട്ടെ എന്ന് പറഞ്ഞു ഒത്തുതീർപ്പാവാതെ തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പൊ മീഡിയേഷൻ തന്നെയാണെങ്കിൽ ഇത്ര നാളിനുള്ളിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതിന് സെറ്റിൽ ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാൻ പറയും. സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നോൺ സെറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറയും. അല്ലാതെ ഇത്രയും കാലാവധി അങ്ങനെ നീട്ടി സെറ്റിൽ ചെയ്യൂ സെറ്റിൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നീട്ടി വയ്ക്കാറില്ല. ഒരു ടൈം ലിമിറ്റ് എപ്പോഴും കാണിക്കുക. അത് ഒരു ഒരു ഭാഗം പറഞ്ഞാൽ മതി, ഇത് ഒത്തിരി നാളുകൊണ്ട് നീണ്ടുപോവാണ്, സോ സെറ്റിൽമെന്റിന് ചാൻസ് ഇല്ല, ട്രയലായിട്ട് നടക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ കോടതി നേരെ എവിഡൻസിലേക്ക് പോസ്റ്റ് ചെയ്യും. പിന്നെ രണ്ട് ഭാഗത്തിന്റെയും സാക്ഷി വിസ്താരങ്ങളും വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കോർട്ടിന് അനുകൂലമായ കോർട്ട് ആർക്കാണോ അനുകൂലമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റീഷൻ അനുകൂല പെറ്റീഷണർക്ക് അനുകൂലമാണെങ്കിൽ അതങ്ങനെ, അതെല്ലാം റെസ്പോണ്ടന്റിന് സപ്പോർട്ടീവായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു വിധി വിധി. അതല്ലാതെ ഇത്രയും ഇത് 2-10 ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാലാവധിയാണ് റോസ്. അത്രയൊന്നും പോകത്തില്ല. അതിനൊരു നിങ്ങൾ കോർട്ടിനോട് പറയുകയാണെങ്കിൽ അതിനൊരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഡെഫിനറ്റ് ആയിട്ട് അതിനുള്ളിൽ തീർക്കും കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം. Thank you.